ഞാനിന്ന് അഡാപ്റ്റേഷൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അയർലൻഡിൽ ഒരു നേഴ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ പാസ്സാവണം. അപ്പോൾ അഡാപ്റ്റേഷൻ ടെസ്റ്റിനെ കുറിച്ച് പറയാം. അഡാപ്റ്റേഷൻ ടെസ്റ്റ് അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന നേഴ്സുമാർക്കുള്ളതാണ് അഡാപ്റ്റേഷൻ ടെസ്റ്റ്. അഡാപ്റ്റേഷൻ ടെസ്റ്റ് ഒരു 6 വീക്ക് പ്രോഗ്രാം ആണ്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 12 വീക്ക് വരെ ആക്കുക. അത് നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും. ഈ അഡാപ്റ്റേഷൻ ടെസ്റ്റ് നടത്തുന്നത് നമ്മൾ ഏത് ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അവിടെയായിരിക്കും. ആ അഡാപ്റ്റേഷൻ ടെസ്റ്റിൻ്റെ ആദ്യത്തെ 1-2 ആഴ്ച നമുക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെ ആയിരിക്കും. പിന്നെ നമുക്ക് നമ്മളെ ഒരു വാർഡിലോട്ട് അവർ അസൈൻ ചെയ്യും. അത് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പേഷ്യൻസിനൊക്കെ അവർ അസൈൻ ചെയ്തു തരും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുറച്ച് പ്രൊസീജിയറുകളും കുറച്ച് അസൈൻമെൻറ്റുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ 6 വീക്കിൽ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് അവർ ഇവാലുവേറ്റ് ചെയ്യും. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ അഡാപ്റ്റേഷൻ കഴിഞ്ഞു, 6 വീക്ക് കൊണ്ട് കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ അവർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 12 വീക്ക് വരെ ആക്കും. ആരും അങ്ങനെ അഡാപ്റ്റേഷൻ ഫെയിലാവാറില്ല. അങ്ങനെ ഫെയിലായിട്ടുണ്ടെങ്കിൽ നാട്ടിലൂടെ നമുക്ക് തിരിച്ചു പോരേണ്ടതായിട്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത് RCSA ആണ്, ദ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഇൻ അയർലൻഡ്. അത് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാൻ പോകുന്ന നേഴ്സുമാർക്കുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്നാൽ ചില ഹോസ്പിറ്റലുകളും ഇപ്പോൾ അഡാപ്റ്റേഷന് വരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം അഡാപ്റ്റേഷൻ ഒരു 6 വീക്ക് ഒക്കെ എടുക്കും, എന്നാൽ ആപ്റ്റിറ്റ്യൂഡിന് വെറും 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ആദ്യ ദിവസം നമുക്കൊരു തിയറി എക്സാം ആയിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തരുന്നത്. അതൊരു 50% മതി തിയറി പാസ്സാവാൻ. തിയറി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലിന് 14 സ്റ്റേഷൻ ഉണ്ട്, ഒസ്കെയാണ്. ആ 14 സ്റ്റേഷൻ നമ്മൾ ക്ലിയർ ആക്കണം. തിയറി എക്സാം പോലല്ല, തിയറിക്ക് 50% മതി, എന്നാൽ പ്രാക്ടിക്കലിന് നമ്മൾ ആ 14 സ്റ്റേഷനും ക്ലിയർ ആക്കണം. ആ സ്റ്റേഷനിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഫെയിലായിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു ചാൻസും കൂടെ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തെ ചാൻസിൽ നമ്മളത് ക്ലിയർ ചെയ്തെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൂടെ തിരിച്ച് പോകേണ്ടതായിട്ട് വരും. നമ്മുടെ നാട്ടിലിപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യാത്ത കുറച്ച് ഫോമുകളൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് വന്നാൽ കുറച്ചുകൂടെ എളുപ്പമാകും.